നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്ത് നമ്മുടെ മുടിയുടെ ലെങ്ത് ഒക്കെ അളക്കാം, അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ തിക്നെസ്സും അളക്കാം. കാരണം ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മുടെ മുടിയുടെ ആ ഒരു തിക്നെസ് അങ്ങനെ തന്നെ നിൽക്കും. ഹെവി ഹെയർ ലോസ് ആണെന്നുണ്ടെങ്കിൽ ദിവസം തോറും മുടി കൊഴിയുമ്പോൾ നമ്മുടെ മുടിയുടെ തിക്നെസ്സും ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവും. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ, നിങ്ങൾക്ക് ആ ഒരു ഹെയർ ഫോൾ കൺട്രോൾ ചെയ്തിട്ട് ആ മുടി അങ്ങനെ തന്നെ നിലനിർത്താനൊക്കെ സഹായിക്കുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു ഹെയർ കെയർ ടിപ്പാണിത്. അപ്പോൾ ഈ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ കെയർ ടിപ്പ് നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നിങ്ങളുടെ മുടിയിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റ് എൻഡ്സ് നന്നായിട്ട് ട്രിം ചെയ്ത് കളയുക, കത്രി യൂസ് ചെയ്ത് ട്രിം ചെയ്ത് കളയുക, നമ്മുടെ മുടി ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ മാറ്റിയിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, അതെന്താന്നുള്ളത് നോക്കാം. ഹായ് ഹലോ എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയോ പാക്കിലോ ട്രൈ ചെയ്തും എന്നിട്ടും ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല, ഒപ്പം തന്നെ ഒരു മുടി പോലും നമ്മുടെ തലയോട്ടിൽ നിന്ന് പുതുതായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര വലിയ ഹെയർ ലോസും കൺട്രോൾ ചെയ്തിട്ട് ഒപ്പം തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ നമ്മൾ ചേർത്തോടിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കട്ടൻ ചായ. കട്ടൻ ചായ നമ്മുടെ മുടിയുടെ ഒരു ഒറ്റമൂലിയായിട്ട് കാണപ്പെടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന തലയോട്ടിയിൽ ഉണ്ടാകുന്ന വിവിധ തര പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കട്ടൻ ചായ. അതുമാത്രമല്ല നമ്മുടെ മുടിക്ക് വേണ്ട പ്രോട്ടീൻസ് നൽകാനും ഇതിന് കഴിവുണ്ട്. അത് കാരണം തന്നെ നല്ല രീതിക്കുള്ള ഹെയർ ഫോൾ കൺട്രോൾ ചെയ്തിട്ട് ഒപ്പം തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല മുടിക്ക് ഒരു കറുപ്പ് നിറം നൽകാനും മുടിയെ ഒരു തിളക്കമുള്ളതൊക്കെ ആക്കി മാറ്റാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിവേരുകളെ മുടിവേരുകൾക്കുള്ളിൽ നിന്ന് തന്നെ പോഷിപ്പിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസും കൂടിയാണിത്. ഇനി നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ടുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. ഒരു പിടി കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. കറിവേപ്പില നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുടി വളർച്ചയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ കറിവേപ്പില. നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും അതേപോലെ തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും അതേപോലെ തന്നെ നമ്മുടെ ചെറുപ്രായത്തിൽ വരുന്ന നാര ഇതൊക്കെ ഇല്ലാതാക്കാനും നമ്മുടെ മുടിവേരുകളെ നന്നായിട്ട് സ്ട്രോങ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കറിവേപ്പില. ഇനി ഞാൻ മൂന്നാമതായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവാണ്. നമുക്ക് ചെമ്പരത്തിയുടെ പൂ വേണമെങ്കിലും എടുക്കാം, ഇല വേണമെങ്കിലും എടുക്കാം, രണ്ടിനും സെയിം ഗുണങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. രണ്ടും വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ പൂ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചെമ്പരത്തി നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു ചെമ്പരത്തിയുടെ കാര്യത്തിൽ. ഇനി ഇത് നമുക്ക് തയ്യാറാക്കേണ്ട വിധം, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പിലയും ചെമ്പരത്തിയും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് ഇന്ന് നമ്മുടെ കട്ടൻ ചായ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിൽ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും വെള്ളം ഒഴിച്ച് ഇത് അടിച്ചേ എടുക്കരുത്. നമുക്ക് കട്ടൻ ചായ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പാക്ക് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചാലും പ്രശ്നമൊന്നുമില്ല, കുറഞ്ഞു പോവരുത്. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അരച്ച് കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു തിക്ക് ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കട്ടൻ ചായ മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലൊരു ലിക്വിഡ് ഫോമിലാക്കി ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരിക്കലും ഒരു കട്ടിയുള്ള ആ ഒരു പരുവത്തിൽ നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ലൂസായിട്ടുള്ളൊരു ഫോമിൽ വേണം നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിലൂടെ തന്നെ കാണാം. അപ്പം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിക്ക് നമ്മുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ തലയോട്ടിയിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു മസാജ് ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഹെവി ഹെയർ ഫോൾ കൺട്രോൾ ചെയ്തിട്ട് പുതിയ മുടികൾ നമുക്ക് തലയോട്ടിയിൽ നിന്ന് വരാനുള്ളതാണ്. അത് കാരണം തന്നെ നല്ല രീതിക്ക് നമ്മുടെ തലയോട്ടി ഫോക്കസ് ചെയ്ത് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 തവണ ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി. ആഴ്ചയിൽ 3 തവണയും നിങ്ങൾ നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ഷാമ്പു വാഷ് ചെയ്യണമെന്നില്ല. നമുക്ക് സാധാ നമ്മൾ ഓയിലൊന്നും അപ്ലൈ ചെയ്യാതെ തന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് നമുക്ക് പ്ലെയിൻ വാട്ടറിൽ തന്നെ കഴുകിക്കളയാം. അതെല്ലാം ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു 3 തവണ അല്ലെങ്കിൽ ഒരു 2 തവണ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഹെയർ ലോസ് കൺട്രോൾ ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് വരുന്ന മുടിക്ക് അത്ര
atrim strong and daum oricilem a oriu hair fall ningalke varilia atricum resulte gatun oriu effective idlor remedy anida apat irsi item ningalke hair loss control ida hair growth cotana nalla viriana ningalke irsi item iu oriu tipan ningalke followzi anan ningalke nalla jidi kidane mudi varati edukan betia super idlor tipana iu oriu video ningalke oriu bad useful idikina nyam visheskino apat adibuli video ativetnore bye bye.